ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന മൂവി 2008 പുറത്തിറങ്ങിയ അമ്യൂസ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹൊറർ ത്രില്ലർ മൂവിയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ മൂവി ആദ്യമായിട്ട് കാണണമെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും, അതുകൊണ്ട് സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കാണാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഇനി എന്തെങ്കിലും കൂടുതൽ എന്ന് പറയുന്നത് നമുക്ക് നേരെ സ്റ്റോറിയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ഈ മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ ഒരു 4 കുട്ടികളെ കാണിക്കുകയാണ്, ലിസ, ഷെൽബി, തബിത, അതേപോലെ തന്നെ ഇവരുടെ ക്ലാസ്മേറ്റ് ആയിട്ടുള്ള ഒരു ചെറിയ പയ്യനെയും. അപ്പോൾ ഇവർ 4 പേരും ഒരേ ക്ലാസ്സിൽ ഒരേ സ്കൂളിൽ പഠിച്ചവരാണ്. അതേപോലെ തന്നെ ഈ അവസാനം കാണിച്ച ആ ഒരു ചെറിയ പയ്യനുണ്ടല്ലോ, അവനെ പറ്റിയുള്ള ഡീറ്റെയിൽസിൽ കാണിക്കുമ്പോഴത്തേക്കും അവന് മാനസികപരമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിട്ടും കാണിക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും ഒരു കാറിൽ ഈ പെൺകുട്ടികളിൽ ഒരാളായിട്ടുള്ള ഷെൽബിയും അവളുടെ ബോയ് ഫ്രണ്ട് റോബ് എന്ന് പറഞ്ഞിട്ടുള്ളതിനും ഇവർ ഈ ഒരു കോളേജ് പഠനമെല്ലാം കഴിഞ്ഞിട്ട് ഇവർ നേരെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് നേരത്തെ യാത്രയുണ്ട്. അപ്പോൾ റോബ് പോകുന്നത് തന്നെ നല്ല സ്പീഡിലാണ്. അപ്പോഴേക്കും ഷെൽബി പറയും, കുറച്ച് പതിയെ പോകും, നമുക്ക് സുരക്ഷയാണ് ഇപ്പോൾ പ്രധാനം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ കാറിൽ പോയിക്കൊണ്ടേ ഇരിക്കുമ്പോഴത്തേക്കും ഇവരുടെ പുറകെ ഒരു ട്രക്ക് ഇവരെ ഓവർടേക്ക് ചെയ്തിങ്ങനെ മുമ്പിലോട്ട് പോകും. അപ്പോഴും നമ്മുടെ ഷെൽബി പറയും, നീ എന്താ ഇപ്പോഴും സ്പീഡിനാണോ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ റോബ് പറയും, ഇല്ല സ്പീഡിനല്ല എന്ന് പറഞ്ഞിട്ട് ഈ കാർ ഓടിക്കുമ്പോഴത്തേക്ക് ഒരുപാട് സിഗ്നലുകളൊക്കെ കാണിച്ചിട്ട് നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഷെൽബിക്ക് പറഞ്ഞ് മനസ്സിലാക്കി ഇവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കിനെ പെട്ടെന്ന് ഇതിന് തൊട്ടടുത്തായിട്ട് ഒരു ഗ്യാസ് സ്റ്റേഷൻ ഉണ്ട്. അവിടെ ചെന്നിട്ട് കാർ ഫില്ല് ചെയ്തതിനു ശേഷം നമുക്ക് പോകാന്ന് പറഞ്ഞ് ഇവർ നേരെ ആ ഒരു ഗ്യാസ് സ്റ്റേഷനിലേക്ക് വണ്ടി നിർത്തുന്നു. അപ്പോൾ വണ്ടി നിർത്തുന്ന സമയത്ത് തന്നെ ഇവരുടെ മുമ്പിൽ പോകുന്ന ആ ഒരു ട്രക്കും അതേപോലെ തന്നെ ഇവരുടെ പുറകിൽ ഒരു കാറും വരുന്നുണ്ട്. ഈ 3 വണ്ടികളും നേരെ ആ ഒരു ഗ്യാസ് സ്റ്റേഷനിലേക്ക് തന്നെയാണ് കൊണ്ട് നിർത്തുന്നത്. അങ്ങനെ നമ്മുടെ റോബ് പെട്രോൾ ഫില്ല് ചെയ്യാനായിട്ട് വെളിയിൽ ഇറങ്ങി വരുമ്പോഴത്തേക്കും ഈ പുറകിൽ വന്ന കാറിൽ നിന്ന് ഒരുത്തം വന്നിട്ട് നമ്മുടെ റോബിനോട് ഇങ്ങനെ സംസാരിക്കണം, അവനോട് നല്ല സുഹൃത്താവാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട്. എന്നിട്ട് പറയും, നമുക്കിനി പോകുമ്പോൾ ഒരുമിച്ച് ഡ്രൈവ് ചെയ്ത് പോകാം, എന്തായാലും ഒറ്റയ്ക്കല്ലേ പോകുന്നത്, ഒരു കൂട്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് റോബിനോട് ഇങ്ങനെ സംസാരിച്ചും പരിചയപ്പെട്ടൊക്കെ നിൽക്കുന്നു. എന്നിട്ട് ഇവർ 2 പേരും കൂടി നേരെ അവിടെയുള്ള ഒരു ഷോപ്പാണ്, ആ ഷോപ്പിനുള്ളിലേക്ക് കയറി പോകുമ്പോഴത്തേക്കും നമ്മുടെ ഷെൽബി കാറിലിരിക്കുകയാണ്. കാറിലിരിക്കുമ്പോഴത്തേക്കാണ് ഷെൽബി ശ്രദ്ധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവരുടെ മുമ്പിൽ വന്ന ആ ട്രക്കിനുള്ളിൽ നിന്നും ഒരു പെൺകുട്ടി വെളിയിലേക്ക് ഇങ്ങനെ നോക്കുന്നത് ഷെൽബി കണ്ണാടിയിലൂടെ ഇങ്ങനെ കാണും. അപ്പോൾ ഷെൽബി രണ്ടാമത് നോക്കുമ്പോൾ ആ ഒരു പെൺകുട്ടിയെ കാണാനില്ല. അതേസമയം ആ ട്രക്ക് ഡ്രൈവറും അയാളും ആ ഒരു ഷോപ്പിൽ തന്നെ ഉണ്ടായിരുന്നു. അയാൾ നേരെ ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങി ആ ട്രക്കിലേക്ക് കയറാണ്ട് നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ റോബുമായിട്ട് പരിചയപ്പെട്ട ഒരുത്തനുണ്ടല്ലോ, ഇവർ 2 പേരും പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കാണ് ആ ട്രക്ക് ഓടിക്കുന്ന അയാൾ പറയുന്നത്, നിങ്ങൾ 2 പേരും എൻ്റെ പുറകെ കാർ ഓടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരേപോലെ തന്നെ ബോറടിക്കത്തില്ല, ഒരു രസമായിരിക്കും, നിങ്ങൾ എന്നെ ഫോളോ ചെയ്ത് പോവാ, ഇവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് കടക്കാനുള്ള എളുപ്പ വഴി എനിക്കറിയാന്ന് പറഞ്ഞ് അയാൾ ഇങ്ങനെ ഇവരോട് പറയണം. അപ്പോഴത്തേക്കും നമ്മുടെ റോബ് പറയും, അത് ശരിയാണ്, നല്ല കാര്യം, ഞങ്ങൾ എന്തായാലും നിന്റെ പുറകെ തന്നെ വരാമെന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാം കൂടി അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അയാൾ പറഞ്ഞതുപോലെ തന്നെ ആ ട്രക്കിന്റെ പുറകെ തന്നെയാണ് ഇവർ 2 പേരും പോകുന്നത്. അങ്ങനെ ഇവർ മുമ്പിലോട്ട് പോകുമ്പോഴത്തേക്കാണ് നമ്മുടെ ഷെൽബി റോബിനോട് പറയുന്നത്, അവൻ ആ ട്രക്കിൽ ഒറ്റയ്ക്കല്ല, അവന്റെ കൂടെ ആ ഒരു ട്രക്കിൽ ഞാൻ ഒരു പെണ്ണിനെ കണ്ടെന്ന് പറയും. അപ്പോഴേ റോബ് പറയില്ല, അവൻ തനിച്ചാണ്, അവൻ എന്നോട് പറഞ്ഞാണെന്ന് പറഞ്ഞിട്ട് ഇവർ അങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഷെൽബി ആ ട്രക്കിന്റെ പുറകിലോട്ട് നോക്കുമ്പോഴത്തേക്കാണ് ആ ട്രക്കിന്റെ ഉള്ളിൽ നിന്നും ആ ഗ്ലാസ്സിൽ ഒരു പെൺകുട്ടി, നമ്മുടെ ഷെൽബി കണ്ട ഒരു പെണ്ണ്, ഒരു പേപ്പറിൽ ഹിമി ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ട് പേപ്പറിൽ എഴുതി ഇങ്ങനെ കാണിച്ചു കൊടുക്കും. അപ്പോഴേക്ക് ഷെൽബി റോബിനെ വിളിച്ച് കാണിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ റോബ് അത് കാണത്തില്ല. പെട്ടെന്ന് ആ ഒരു പേപ്പർ പറന്ന് ഇവരുടെ കാറിനടുത്തേക്ക് വരും. അങ്ങനെ കുറെ കഴിയുമ്പോൾ ഈ ട്രക്കിനകത്തേക്കുന്ന ആ പെണ്ണ് പെട്ടെന്ന് ആ ട്രക്കിൽ നിന്നെടുത്ത് ചാടുന്നതും ഇവരുടെ വണ്ടിയുടെ മുകളിലൂടെ വന്നിട്ട് താഴെ വന്ന് വീഴും. അങ്ങനെ ബാക്കിൽ വരുന്ന അയാളും നമ്മുടെ റോബും അവിടെ കാർ നിർത്തിയിട്ട് ആ പെണ്ണിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവരെല്ലാം കൂടി വെളിയിലേക്ക് ഇറങ്ങും. അങ്ങനെ നമ്മുടെ ഷെൽബിയും പുറകിൽ വന്ന ആ കാറിൽ അയാളും കൂടി നേരെ ഈ പെണ്ണിനെ എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും ഷെൽബി റോബിനോട് പറയും, നീ ആ ട്രക്ക് ഡ്രൈവറെ പിടികൂടാൻ ശ്രമിക്കുക. റോബിനെ അയാളുടെ കൂടെ പറഞ്ഞുവിടും. അങ്ങനെ റോബ് കാർ കൊടുത്ത് നേരെ ട്രക്ക് ഡ്രൈവറിന്റെ കൂടെ വിട്ടുപിടിക്കുകയാണ്. അങ്ങനെ ഒരുപാട് വഴികളിലൂടെ ഓടി കുറെ മുമ്പിലോട്ട് ചെല്ലുമ്പോഴത്തേക്കും ആ ട്രക്ക് കാണാനില്ല. റോബ് പെട്ടെന്ന് ഈ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് മുമ്പിലോട്ട് പോയി നോക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് റോബിന്റെ മുമ്പിൽ നിന്ന് ആ ട്രക്ക് സ്റ്റാർട്ട് ചെയ്ത് അയാൾ റോബിനെ ഇടിക്കാനായിട്ട് വരും. അങ്ങനെ റോബ് എങ്ങനെയെങ്കിലും ഓടി കാറിൽ കയറി ആ ട്രക്ക് ഇടിക്കാതെ അവിടെ നിന്ന് കാർ റിവേഴ്സ് എടുത്തങ്ങ് വയ്ക്കും. അപ്പോഴേക്കും ആ ട്രക്ക് ഓടിക്കുന്ന അയാൾ ആ ട്രക്കും കൊണ്ട് നേരെ തിരിച്ചു പോവാണ്. അതേസമയം ഇവിടെ ആ ഒരു പെണ്ണിന് ബോധം വന്ന് അവൾ രക്ഷപ്പെട്ടു. നോക്കുമ്പോൾ ഇവരുടെ അടുത്തേക്ക് ആ ട്രക്ക് ഇങ്ങനെ വരുന്നു. കുറെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ റോബ് എങ്ങനെങ്കിലും അവിടെ നിന്ന് കാർ എടുത്ത് നേരെ ഇയാളുടെ പുറകെ ചെന്ന് കുറച്ച് മുമ്പിലോട്ട് ചെല്ലുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ആ കാറിന് മുന്നിലായിട്ട് ഒരാൾ ബോധം കെട്ട് കിടക്കുന്നതായിട്ട് കാണുന്നത്. റോബ് അയാളെ ഇടിക്കാതെ കാർ വെട്ടിഞ്ഞു മാറ്റുന്നത് നേരെ മറ്റൊരു വണ്ടിയിലേക്ക് കൊണ്ടങ്ങിടിക്കും. അങ്ങനെ റോബ് അവിടെ നിന്ന് ഇറങ്ങി ഈ കാറിന് മുമ്പിലേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് അവിടെ നമ്മുടെ ഷെൽബിയെയും ആ ആക്സിഡന്റ് ആയിട്ടുള്ള ആ ഒരു പെണ്ണിനെ അവിടെ കാണാനില്ല. നോക്കുമ്പോൾ ഇവിടെ പുറകെ കാറിലൊരുത്ത് വന്നല്ലോ, അവൻ മാത്രമേ ഉള്ളൂ അവിടെ. അവനോട് ചോദിക്കുമ്പോൾ അവൻ പറയും, എന്നെ അടിച്ചിട്ടിട്ട് ആ ട്രക്ക് ഡ്രൈവർ അവരെ 2 പേരെയും അവിടെ നിന്ന് കൊണ്ടുപോയി, അയാളിതോ ആ വഴിക്കാണ് പോയതെന്ന് പറഞ്ഞിട്ട് കുറച്ച് മുമ്പിലോട്ട് കുറച്ച് ഉയർന്ന ഒരു സ്ഥലമുണ്ട്, അതിങ്ങനെ കാണിച്ചു കൊടുക്കും. അങ്ങനെ ഇവര് 2 പേരും കൂടി നേരെ അയാളുടെ കൂടെ ഒരു വീടിന്റെ മുമ്പിലേക്ക് ചെല്ലാണ്. അപ്പോഴേക്കും പുറകിൽ കാറിൽ വന്ന അയാൾ നമ്മുടെ റോബിനോട് എന്താ പറയുന്നത് വെച്ചാൽ, ഞാൻ അവന്റെ അടുത്തേക്ക് ആ വീട്ടിലേക്ക് കയറി പോവാം, എനിക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്റെ ഫാമിലിയെ നീ രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ റോബിനെ അയാളെ കാർ ഏൽപ്പിച്ചിട്ട് അയാൾ നേരെ അതിനകത്തേക്ക് കയറി പോകും. അതിനകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ആ ട്രക്ക് ഡ്രൈവർ ആ വീടിനകത്ത് നിന്നിട്ട് ആരെയോ കോൾ ചെയ്യാണ്. എന്താണെന്ന് വെച്ചാൽ, ഇതിലൊരു പെണ്ണിനെ അയാൾ പിടിച്ചോണ്ട് വന്നതാണ്. എന്നിട്ട് അയാൾ എന്തോ പറയുന്നുണ്ട്, അയാൾക്ക് ഭ്രാന്തായിരുന്നു, അവൾക്കൊരു ആക്സിഡന്റ് സംഭവിച്ചെന്നൊക്കെ അയാൾ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ഈ കണ്ണാടിയിട്ട് അവൻ നേരെ ആ വീടിന് അടുത്തേക്ക് ഇങ്ങനെ ഒളിച്ചു നിൽക്കുകയാണ്. അതേസമയം റോബ് അവന്റെ കാറിൽ ഇങ്ങനെ ഇരുന്നിട്ട് നോക്കുമ്പോഴത്തേക്കാണ് എന്തോ ഡിഫറെന്റ് ആയിട്ട് അവന് ഫീൽ ചെയ്യും. അതേസമയം ആ ട്രക്ക് ഡ്രൈവർ വീട്ടിൽ നിന്നും പുറത്തേക്ക് നോക്കി ആരും ഇല്ലെന്ന് മനസ്സിലാക്കിയിട്ട് അയാൾ നേരെ വെളിയിലേക്ക് ഇറങ്ങും. വീണ്ടും നമ്മുടെ
അവിടെ റോബിനെ കാണിക്കുമ്പോൾ റോബ് ഈ കാറിലിരുന്നിട്ട് കാറിന് പുറകിലേക്ക് നോക്കുമ്പോഴത്തേക്കും എന്തോ ഒന്ന് മൂടിയിട്ടേക്കുന്ന അവിടെ നിന്ന് ശബ്ദവും വരുന്നു. അതേസമയം ഈ ട്രക്ക് ഡ്രൈവറെ കാണിക്കുമ്പോഴത്തേക്കാണ് ഈ കണ്ണാടി പെട്ടെന്ന് ആ ട്രക്ക് ഡ്രൈവറിന്റെ തലയ്ക്ക് ഒരു കോടാലി ഉപയോഗിച്ച് അടിച്ച് അവനെ താഴെയിടും. ഇവിടെ റോബ് ആ കാറിൽ നോക്കുമ്പോഴത്തേക്കാണ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഷെൽബിയും അവിടെ ആക്സിഡന്റ് ആയിട്ടുള്ള ഒരു പെണ്ണിനെ ആ വണ്ടിയിൽ പിടിച്ചിട്ടേക്കുന്നു. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നേരത്തെ ആ ട്രക്ക് ഡ്രൈവറിന്റെ അടുത്തേക്ക് കയറിപ്പോയൊരുത്തൻ അവനാണ് സത്യത്തിൽ റിയൽ സൈക്കോ. അങ്ങനെ അവൻ നേരെ തിരിച്ച് കോടാലിയും കൊണ്ട് ഇവരുടെ അടുത്തേക്ക് വരാണ്. അപ്പോഴേക്കും നമ്മുടെ റോബിൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. കാർ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ കാറിൽ കീയും ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഈ സൈക്കോ റോബിന്റെ അടുത്തേക്ക് വരുന്നതും പിന്നീട് ആ ഡോറിന്റെ ഗ്ലാസ് അടിച്ച് പൊടിച്ച് നമ്മുടെ റോബിനെ കോടാലി കിടിക്കുന്നതും അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ ഈ മൂവിലെ ഹീറോയിൻ ആയിട്ടുള്ള തബിത. തബിത നേരെ തബിതയുടെ കസിന്റെ വീട്ടിലേക്ക് വരാണ്. അപ്പൊ നമ്മുടെ ഹീറോയിൻ അവിടെ വരുമ്പോഴത്തേക്ക് ഹീറോയിന്റെ കസിൻ അവിടെ ഇല്ല, അവളുടെ രണ്ട് കുട്ടികൾ മാത്രം അവിടെ ഉണ്ട്. അപ്പോ നമ്മുടെ ഹീറോയിൻ വന്നിട്ട് ഈ കുട്ടികളെല്ലാം കണ്ട് അവരോടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഈ മുകളിലത്തെ ഓരോ റൂമുകളൊക്കെ ഇങ്ങനെ കയറി നോക്കണം. കാരണം വെച്ചാൽ ഇപ്പൊ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് തന്നെ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് രാത്രിയായിട്ട് നമ്മുടെ ഹീറോയിൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് വെളിയിൽ ആരോ വന്നിട്ട് ശബ്ദം കേൾക്കും. അങ്ങനെ ഡോറ് തുറന്ന് നോക്കുമ്പോൾ ഒരു റെയിൻകോട്ട് ധരിച്ച ഒരുത്തൻ, അവന്റെ മുഖം വ്യക്തമായിട്ട് കാണാനില്ല. അപ്പൊ അവൻ വന്നിട്ട് നമ്മുടെ ഹീറോയിന്റെ കസിനെ ഇങ്ങനെ തിരക്കാണ്, ഞാൻ അവളെ തിരക്ക് വന്നതാണ്, ഇനി അവളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ വന്നു എന്നിങ്ങനെ പറയണമെന്നെല്ലാം പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് അങ്ങ് പോവുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ ഹീറോയിൻ നേരെ അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോയിൻ നേരെ ഹീറോയിന്റെ മുറിയിലേക്ക് ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ അതിനകത്ത് മുഴുവൻ ഒരുപാട് പാവകള്, അതും ഈ ജോക്കറിന്റെ പാവകളാണ്. ഹൊറർ ആയിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് പാവകൾ അവിടെ ഉണ്ട്. അതേപോലെ തന്നെ ചെയറിൽ ഒരു വലിയ ജോക്കറിന്റെ ഒരു പാവയിരിപ്പുണ്ട്. അതേസമയം വെളിയിൽ നല്ല മഴയുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോയിൻ ഈ വീട്ടിലെ എല്ലാ ഡോറുകളും നല്ല രീതിയിലാണ് ക്ലോസ് ചെയ്തിട്ട് ഈ കുട്ടികളെ രണ്ടുപേരെയും ഉറക്കി കിടത്തിയതിനു ശേഷം നേരെ തിരിച്ച് റൂമിലേക്ക് ചെല്ലും. നോക്കുമ്പോൾ ആ ഒരു ജോക്കറിന്റെ പാവ അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കണം. ഹീറോയിൻ അങ്ങനെ മുറിയിൽ വന്നിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് ഷർട്ട് ഇങ്ങനെ ഊരും. അപ്പോൾ പെട്ടെന്ന് ആ ഒരു ജോക്കറിന്റെ കയ്യിലിരിക്കുന്ന ഒരു മ്യൂസിക് ഉപകരണമുണ്ട്, അതിങ്ങനെ പ്ലേ ആവുന്ന ശബ്ദം കേട്ടിട്ട് ഹീറോയിൻ നേരെ ആ ഒരു ജോക്കറിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ നടന്ന് പതിയെ ആ ജോക്കറിന്റെ അത് പാവയാണോ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിന്റെ മുഖം മൂടിയുടെ അടുത്ത് ഇങ്ങനെ തൊടാനായിട്ട് വരുന്നത് പെട്ടെന്ന് വെളിയിൽ നല്ല ഇടിയുടെ ശബ്ദം കേൾക്കുന്നത് പേടിച്ചങ്ങ് മാറി നിൽക്കും. പിന്നീട് അതിനെ തൊടാൻ പോകത്തില്ല. എന്നിട്ട് വീണ്ടും ഇങ്ങനെ ഡ്രസ്സ് മാറിക്കൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ആ ഒരു ജോക്കറിന്റെ അടുത്തേക്ക് ആ ഒരു ടിവി അങ്ങ് ഓണാവും. ശ്രദ്ധിച്ച് നോക്കുമ്പോൾ ആ ജോക്കറിന്റെ കയ്യിൽ തന്നെ റിമോട്ട് ഇരിപ്പുണ്ട്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയിന്റെ തൊട്ട് മുമ്പിൽ തന്നെ ഈ ടിവിയും ലൈറ്റുകളെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു ഉപകരണമുണ്ട്. അപ്പൊ അതിലൂടെ ഓണായതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഹീറോയിൻ അപ്പോഴും അത് വെറുതെ വിടും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ കിടന്ന് ഉറങ്ങാണ്. വീണ്ടും നല്ല മഴയുടെ ശബ്ദം കാരണം ഉറങ്ങാൻ കഴിയാതെ ആ ഒരു ജോക്കറിന്റെ പാവയെ ഇങ്ങനെ നോക്കിയിട്ട് നേരെ അതിന്റെ അടുത്തേക്ക് തല വെച്ച് ഇങ്ങനെ കിടക്കും. അതിനെ നോക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മുടെ ഹീറോയിൻ തിരിഞ്ഞ് കിടക്കുമ്പോഴത്തേക്കും ആ ജോക്കറിനെ കാണിക്കുമ്പോഴത്തേക്കാണ് ആ ജോക്കറിന്റെ തല പതിയെ നമ്മുടെ ഹീറോയിൻ അടുത്തേക്ക് ഇങ്ങനെ തിരിയുന്നതായിട്ട് കാണിക്കുന്നത്. പെട്ടെന്നാണ് ഇവരുടെ വീട്ടിലെ ആ ഒരു ഫോൺ റിംഗ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഹീറോയിൻ നേരെ വീണ്ടും ഡ്രസ്സെല്ലാം മാറിയിട്ട് ഫോൺ എടുക്കാനായിട്ട് അങ്ങോട്ട് വരുന്നതും ആ ഒരു ജോക്കറിന്റെ തല തിരിഞ്ഞിരിക്കുന്ന അതേപോലെ തന്നെ അങ്ങനെ ഇരിക്കുകയാണ്. ഹീറോയിൻ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഹീറോയിൻ നേരെ ഫോൺ എടുത്ത് സംസാരിക്കുമ്പോൾ ആ കുട്ടികളുടെ അമ്മയാണ്. അപ്പൊ അവളോട് ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കാണ് ഹീറോയിന് വരെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഹീറോയിൻ പറയും, എന്റെ റൂമില് ഒരുപാട് ജോക്കറിന്റെ പാവകളൊക്കെ ഉണ്ടല്ലോ, അതെന്തിനാ അവിടെ കൊണ്ട് വെച്ചേന്ന് പറയും. അതുമല്ല, അതിലൊരു വലിയ പാവയുണ്ട്, അതാണ് എനിക്ക് നല്ല രീതിയിൽ പേടിയാവുന്നത്. അതെടുത്ത് മാറ്റിക്കൊള്ളെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് അവിടെ നിന്ന് പറയുന്നത്, ഇല്ല ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഒരു ജോക്കറിന്റെ പാവ ഇല്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ജോക്കറിന്റെ തല ഇങ്ങനെ പതിയെ നമ്മുടെ ഹീറോയിന്റെ നേരെ ഇങ്ങനെ തിരിയും. എന്നിട്ട് അത് പതിയെ എഴുന്നേറ്റ് നമ്മുടെ ഹീറോയിൻ്റെ അടുത്തേക്ക് നടന്നു വരും. അപ്പോൾ ഈ ഹീറോയിൻ അവിടെ പറയാണ്, അല്ല നിങ്ങൾ ആ ചെയറിൽ വെച്ചിരിക്കുന്ന പാവയില്ലേ വലുത് ജോക്കറിന്റെ, അതാണെന്ന് പറയുമ്പോഴത്തേക്കാണ് അവർ പറയുന്നത്, തബിത നീ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് വെളിയിൽ പോകണം, കാരണം ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഒരു പാവ ഇല്ല എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയിൻ തിരിഞ്ഞു നോക്കുന്നത് ആ ജോക്കറിനെ അവിടെ കാണാനില്ല. പെട്ടെന്ന് നമ്മുടെ ഹീറോയിൻ നേരെ ആ കുട്ടികളുടെ മുറിയിലേക്ക് വന്നിട്ട് അവരെ രണ്ടുപേരെയും വിളിച്ച് എഴുന്നേപ്പിക്കും. അപ്പോൾ അവർ വന്നിട്ട് എന്താണെന്ന് കാര്യം ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും, ഇതേപോലെ ഒരു ദുഷ്ടനായിട്ടുള്ള ഒരാൾ നമ്മുടെ വീട്ടിലുണ്ട്, പേടിക്കണ്ട നമുക്ക് ഇവിടെ തന്നെ നിൽക്കാന്ന് പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ആ ഒരു ഡോറും തുളച്ചുകൊണ്ട് ഒരു വലിയ കമ്പി പോലുള്ള എന്തോ ഒരു ആയുധം പുറത്തേക്ക് വരുന്നത്. അങ്ങനെ കുട്ടികളെ രണ്ട് പേടിച്ചു പോയിട്ട് നമ്മുടെ ഹീറോയിൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവിടെ ഇരിക്കുന്ന വലിയൊരു അലമാരയെടുത്ത് ഈ ഡോറിന്റെ അടുത്തേക്ക് ഇങ്ങനെ ചാരി വയ്ക്കും. എന്നിട്ട് ഈ കുട്ടികളെ രണ്ടുപേരെയും ഈ വീടിന്റെ ജനൽ വഴി താഴേക്ക് ഇറക്കും. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ വെളിയിലേക്ക് ഇറങ്ങാനായിട്ട് വരുമ്പോഴത്തേക്ക് ആ ജോക്കർ പതിയെ ആ ഒരു അലമാരയെല്ലാം പൊളിച്ചിട്ട് അതും തുറന്ന് നമ്മുടെ ഹീറോയിൻ അടുത്തേക്ക് വരുന്നത് ഹീറോയിൻ പെട്ടെന്ന് അവിടെ നിന്നും ജനൽ വഴി പുറത്തേക്ക് ഇറങ്ങുന്നതും ഹീറോയിന്റെ കൈയിന്റെ പിടി വിട്ടിട്ട് നേരെ താഴെ വന്ന് വീഴും. അങ്ങനെ ഈ ജോക്കർ മുകളിൽ നിന്ന് നോക്കാണ്. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ നേരെ ഓടി ഇതിനടുത്തുള്ള ചെറിയൊരു ഷെഡുണ്ട്, ആ ഷെഡിനകത്തേക്ക് പേടിച്ച് കയറിയിട്ട് അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ഇങ്ങനെ നോക്കാണ്. എന്നിട്ട് അതിനടുത്തുള്ള ഒരു ചെറിയ കബോർഡ് പോലെ ഒന്ന് തുറന്നു നോക്കുമ്പോൾ അതിനകത്തും ഒരു പെണ്ണ് മരിച്ചിരിക്കുകയായിരുന്നു. അവള് നേരെ നമ്മുടെ ഹീറോയിന്റെ മുകളിലൂടെ വന്ന് വീഴുന്നത് നമ്മുടെ ജോക്കർ പെട്ടെന്ന് ആ ഒരു ഷെഡിലേക്ക് കയറി വരും. കുറെ കഴിഞ്ഞ് ജോക്കർ ചിരിക്കുന്ന ആ ശബ്ദം കേട്ടിട്ട് പിന്നീട് കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ ഒരു മുറിക്കുള്ളിലിരിക്കാണ്. ആകെ പേടിച്ചിട്ട് ഒരു ഭ്രാന്ത് പിടിച്ചതുപോലെ അങ്ങനെ ഒരു റൂമിന്റെ മൂലക്കായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കും ഒരു പോലീസുകാരൻ വന്നിട്ട് നമ്മുടെ ഹീറോയിനോട് ചോദിക്കണം, മിസ് നിങ്ങളെ വേദനിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നതാണോ, ആരെങ്കിലും നിങ്ങൾക്ക് അറിയാവോ എന്നൊക്കെ ചോദിക്കുമ്പോഴും നമ്മുടെ ഹീറോയിൻ ഒന്നും മിണ്ടുന്നില്ല. ഹീറോയിൻ ആകെ പേടിച്ച് ഒരു ഭ്രാന്തിയെ പോലെ അങ്ങനെ ഇരിക്കുകയാണ്. അതേസമയം നമ്മുടെ ഹീറോയിൻ എന്തൊക്കെയോ പഴയ കാര്യങ്ങൾ ആലോചിക്കാൻ ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ബാക്ക്ഗ്രൗണ്ടിൽ കാണിക്കുമ്പോൾ ഇവരുടെ കുട്ടിക്കാലത്ത് നടക്കുന്ന ഒരു സംഭവമാണ് കാണിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ, സ്കൂളിൽ എക്സിബിഷന്റെ ഒരു ഭാഗമായിട്ട് ഈ കുട്ടികളെല്ലാം കൂടി ഒരു ബോക്സിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നിർമ്മിച്ചു വെക്കുന്നത് പോലെ, അതൊരു ചെറിയ കണ്ണാടിയിലൂടെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ അതിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് പോലെ ഒരു ബോക്സ് ഇങ്ങനെ ഉണ്ടാക്കി എല്ലാവരും ഇങ്ങനെ കാണിച്ചു കൊടുക്കണം. അതിൽ നമ്മൾ
നമ്മുടെ ഷെൽബി, ലിസ, തബിത, പിന്നെ ദി ലാഫ് എന്ന് പറഞ്ഞിട്ടൊരു പയ്യനുണ്ട്. അപ്പൊ അവൻ ഇവരുടെ എല്ലാവരുടെയും ബോക്സ് ഇങ്ങനെ നോക്കുമ്പോൾ അതിനുള്ളിൽ ഒരുപാട് പാവാളോ അങ്ങനെയല്ല നിർമ്മിച്ചു വെച്ചേക്കുന്നത്. അതേസമയം ഇവരെല്ലാം കൂടി ലാഫ് എന്ന് പറഞ്ഞിട്ട് അവന്റെ ബോക്സ് നോക്കാനായിട്ട് വരും. അപ്പോഴേക്കും നമ്മുടെ തബിത വന്നിട്ട് അവന്റെ ബോക്സിനുള്ളിലേക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് അവൾ ഒരു വല്ലാത്ത രീതിയിൽ പേടിച്ചു. അപ്പോഴേക്കും നമ്മുടെ ലാഫ് പറയും, ഇത് കാണാൻ നല്ല രസമില്ലേ എന്ന് ചോദിക്കുമ്പോൾ തബിത പറയും, ഇല്ല അത് ഒട്ടും രസമില്ല എന്ന് പറയും. അപ്പൊ ഇതെല്ലാം ബാക്ക്ഗ്രൗണ്ടിൽ കാണിക്കണേ. അങ്ങനെ ആ ബോക്സിനുള്ളിൽ ഇവർ കണ്ട് പേടിച്ച ആ കാര്യം എന്താണെന്ന് നോക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ബോക്സിനുള്ളിൽ ഒരു എലിയെ അതിന്റെ വയർ ഭാഗം കീറി മുറിച്ച് രണ്ട് തൂണുകളിലായിട്ട് ഇതേപോലെ വെച്ചിരിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ ഹീറോയിനെ അതേപോലെ തന്നെ സ്റ്റാർട്ടിംഗ് സീനിൽ ഷെൽബി എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയ ആ ഒരുത്തൻ അത് ഇവിടെ ഈ ഒരു കുട്ടികളത്തെ ആ ഒരു ഫ്രണ്ട് ആയിരുന്നു. അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഹീറോയിന്റെ അടുത്തേക്ക് ഒരു കൗൺസിലർ ഹീറോയിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ലേഡി ഇങ്ങനെ വരും. എന്നിട്ട് നമ്മുടെ ഹീറോയിനോട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കണം. നീ നല്ല ഞെട്ടലിലാണെന്ന് എനിക്ക് മനസ്സിലായി, നിനക്ക് ലിസയെ അറിയാവൂ എന്ന് ചോദിക്കും. അപ്പോഴേക്കാണ് ഇവിടെ ലിസയെ കാണിക്കുന്നത്. ഇവിടെ ലിസയും അതേപോലെ തന്നെ ഇവരുടെ ഫ്രണ്ടായിട്ടുള്ള ക്യാറ്റ് എന്ന് പറഞ്ഞൊരു പെണ്ണുണ്ട്. ഇവര് രണ്ടുപേരും ഒരു ബാറിലിരുന്ന് ഇങ്ങനെ മദ്യപിക്കുന്നു. അതേസമയം ക്യാറ്റ് എന്ന് പറഞ്ഞ പെണ്ണ് പറയും, ഞാൻ എന്റെ ബോയ്ഫ്രണ്ടിനെ കാണാനായിട്ട് ഒരു സ്ഥലം വരെ പോകാണെന്ന് പറഞ്ഞ് ക്യാറ്റ് എന്ന് പറഞ്ഞ ഒരു പെണ്ണ് അവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും ലിസ എന്ന് പറഞ്ഞ ഒരു പെണ്ണും അവളുടെ കാമുവിനെ കൂടി ഒരു കാറിലിരുന്ന് സംസാരിക്കണം. എന്നിട്ട് പറയും, ഞാൻ എന്തായാലും വീട്ടിലേക്ക് പോവാണ്, അവിടെ ക്യാറ്റ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ട് ഇവിടെ നേരെ അവരുടെ വീട്ടിലേക്ക് പോകും. കാരണം ലിസയും ക്യാറ്റും ഒരേ വീട്ടിലാണ് താമസിക്കുന്നത്. അങ്ങനെ ലിസ നേരെ വീട്ടിൽ വന്നിട്ട് ക്യാറ്റിനെ തിരക്കുമ്പോൾ അവളെ അവിടെ കാണാനില്ല. അപ്പോഴേക്കും അവളുടെ ഫ്രണ്ടിനെ അവിടെ വിളിച്ചു വരുത്തും. അങ്ങനെ അത് കഴിഞ്ഞ് അന്ന് രാത്രി കഴിഞ്ഞിട്ട് അടുത്ത ദിവസം നമ്മുടെ ലിസ എഴുന്നേറ്റ് നോക്കുമ്പോഴത്തേക്കും ക്യാറ്റ് അപ്പോഴും വന്നിട്ടില്ല. അപ്പോഴേക്കും ലിസയുടെ ബോയ് ഫ്രണ്ട് അവൻ ചോദിക്കും, നീ എന്തിനാ പേടിക്കുന്നത് ചോദിക്കുമ്പോൾ ലിസ പറയും, ക്യാറ്റ് അവൾ അധികം ദൂരം എങ്ങോട്ടും അങ്ങനെ പോകാറില്ല, ഒരുപക്ഷെ പോയാലും പെട്ടെന്ന് തിരിച്ചു വരുന്നതാണ്, പക്ഷേ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ലിസ നേരെ വെളിയിലേക്ക് തിരക്കാനായിട്ട് പോകണം. അങ്ങനെ ലിസ ഇവരുടെ ഒരു സിറ്റിക്കുള്ളിൽ തന്നെ ഒരു വലിയ ഹോട്ടൽ പോലെ ഒരു വലിയ ബിൽഡിംഗ് ഉണ്ട്, ഒരു പഴയ സ്ഥലമാണ്. ഒരു പക്ഷേ അവിടെ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെ ചെന്ന് വെളിയിൽ ബെല്ലടിക്കുമ്പോഴത്തേക്ക് അതിനോട് നിന്നും ഒരു ചെറിയ ഹോളിലൂടെ ഒരുത്തരിങ്ങനെ വെളിയിലേക്ക് നോക്കും. അപ്പോൾ അവനോട് ചോദിക്കും, ഞാൻ ഇതേപോലെ ഒരു ആളെ തിരക്കി വന്നതെന്ന് പറയുമ്പോൾ അവൻ പെട്ടെന്ന് പറയും, ഇവിടെ എല്ലാം ഫുള്ളാണെന്ന് പറഞ്ഞ് അവൻ പെട്ടെന്ന് അത് ക്ലോസ് ചെയ്ത് ഒന്നും പറയാതെ അവൻ അകത്തേക്ക് അങ്ങ് പോകും. അപ്പോഴേക്കും നമ്മുടെ ലിസയ്ക്ക് എന്താ ചെയ്യേണ്ടത് അറിയത്തില്ല, ലിസ നേരെ അവളും തിരിച്ചു വരും. എന്നിട്ട് നമ്മുടെ ലിസയുടെ ബോയ് ഫ്രണ്ടിനെ വിളിച്ച് അവിടെ വന്നിട്ട് അവനോട് പറയും, നീ അതിനകത്തുനിന്ന് കയറി നോക്കണം, ഞാൻ ചെന്നാൽ ഇനി അവൻ എന്നെ അകത്തേക്ക് കയറ്റില്ല, നീ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യല്ലേ, അതുകൊണ്ട് നീ അതിന്റെ പേര് പറഞ്ഞ് ഒന്ന് അകത്തേക്ക് കയറണമെന്ന് പറയുമ്പോഴത്തേക്കും അവൻ പോകാനായിട്ട് തയ്യാറാവും. അങ്ങനെ അവൻ മാത്രം അതിനകത്തേക്ക് കയറി ചെന്നിട്ട് ഇതേപോലെ അയാളെ വിളിക്കും. അപ്പൊ അതിനുള്ളിൽ നിന്നും നേരത്തെ ഇറങ്ങി വന്ന അവൻ വീണ്ടും വരുമ്പോഴത്തേക്കും ഇവൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലാണെന്ന് പറഞ്ഞിട്ട് നേരെ ഇതിനകത്തേക്ക് കയറി ചെല്ലും. നോക്കുമ്പോൾ അതിനുള്ളിൽ നിൽക്കുന്ന ആരാണെന്ന് വെച്ചാൽ ഇവരുടെ എല്ലാം ഫ്രണ്ടായിട്ടുള്ള ഇത് ലാഫ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു സൈക്കോയാണ്. നോക്കുമ്പോൾ ഇതൊരു ഹോട്ടലൊന്നുമല്ല, ഒരു വലിയ ബംഗ്ലാവാണ്. അങ്ങനെ നമ്മുടെ ലിസയുടെ ഫ്രണ്ട് അവൻ നേരെ ഇതിനകത്ത് റിസപ്ഷൻ പോലത്തെ ഒരു ഭാഗമുണ്ട്, അതിനകത്തേക്ക് കയറി ചെന്നിട്ട് ഇതേപോലെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് ഞാൻ വന്നതാണ്, ഇതിനുള്ളിൽ ക്യാറ്റ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഇതിനകത്ത് ഉണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നാണെന്ന് പറയുമ്പോഴത്തേക്കും ഈ സൈക്കോ പറയും, ഒരു മിനിറ്റ് നിങ്ങൾ നേരെ ആ ഒരു ഗെയിമിംഗ് റൂമിലേക്ക് ചെന്ന് നിൽക്കാൻ പറയും, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇവനെ നേരെ ആ മുറിയിലേക്ക് പറഞ്ഞു വിടുമ്പോൾ അവൻ നേരെ ആ മുറിയിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു വലിയ ഹാളാണത്. അങ്ങനെ അവൻ ആ റൂമിലെല്ലാം ഇങ്ങനെ നോക്കി നോക്കി നിൽക്കുമ്പോഴത്തേക്കാണ് അവൻ എന്തോ ഒരു മ്യൂസിക് ഉപകരണം അവിടെ കാണുന്നത്, ഒരു പഴയ കാലത്ത്. അപ്പോഴേക്ക് ഈ സൈക്കോയും അവൻ്റെ പുറകെ തന്നെ വരും. അപ്പോൾ ഇവൻ ചോദിക്കും, ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ സൈക്കോ പറയും, അത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ യൂസ് ചെയ്തെന്നൊരു മ്യൂസിക് ഉപകരണമാണ്, അതൊരു പ്രത്യേക രീതിയിലാണ് വർക്കാവുന്നത്, അതുമല്ല ഇതിന്റെ അവസാനം നിങ്ങൾക്കൊരു സർപ്രൈസും ലഭിക്കും എന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ അവിടെ പറയും, നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറയും. അങ്ങനെ ഇവൻ അത് ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ ഒരു ചക്രത്തിൽ വിളിച്ച് ഇങ്ങനെ കറക്കുമ്പോഴത്തേക്കും ഇതിനുള്ളിൽ ഓരോ പാർട്ടുകളായിട്ട് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞെല്ലാം മ്യൂസിക് ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. അതേസമയം ഇതിന്റെ വെളിയിൽ ഒരു പാവയുണ്ട്, ഒരു ചിരിച്ച മുഖമുള്ള, അതിങ്ങനെ കറങ്ങി അടുത്തു വന്ന് നിൽക്കുന്നത് ഒരു വലിയ കോളാമ്പി പോലത്തെ ഒരു പാട്ട് പെട്ടിയുണ്ടായിരുന്നത്, അതിന്റെ പേര് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. അപ്പൊ അതിൽ നിന്ന് ഇങ്ങനെ മ്യൂസിക് കേട്ടോണ്ടിരിക്കുമ്പോൾ ലിസയുടെ ബോയ് ഫ്രണ്ട് അവൻ അതിനുള്ളിലേക്ക് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കും. പെട്ടെന്നാണ് അതിനുള്ളിൽ നിന്ന് ഒരു കമ്പി പോലെ എന്തോ വന്ന് ഇവന്റെ കണ്ണിലേക്ക് തറച്ച് കയറുന്നത്. ഇവൻ അവിടെ വന്നെങ്കിൽ വീഴും. അപ്പോഴേക്ക് സൈക്കോ പെട്ടെന്ന് ചിരിക്കുകയും ചെയ്യും, കാരണം അവൻ നേരത്തെ തന്നെ അത് സെറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ്. അങ്ങനെ ഇവിടെ വെളിയിൽ ലിസ ഒരുപാട് നേരമായിട്ട് തന്റെ ബോയ് ഫ്രണ്ടിനെ കാണാത്തതുകൊണ്ട് അവൾ ഫോൺ വിളിച്ചൊക്കെ നോക്കും, എന്നിട്ട് എടുക്കുന്നില്ല. അങ്ങനെ ലിസ നേരെ പതി എന്താന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു വലിയ ബംഗ്ലാവിന്റെ ജനലിലൂടെയൊക്കെ അകത്തേക്ക് നോക്കണം, അതിനെ കാണാൻ കഴിയുമെന്ന്. അങ്ങനെ അവൾ ആ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകുമ്പോഴത്തേക്ക് പെട്ടെന്ന് അവിടെ ഇരിക്കുന്ന ഒരു കുപ്പി തട്ടി താഴെ വന്ന് വീണിട്ട് അതങ്ങ് പൊട്ടും. അപ്പൊ ഈ ഒരു ശബ്ദം കേട്ടിട്ട് ആ സൈക്കോ നേരെ വെളിയിലേക്ക് ഇറങ്ങി നോക്കുമ്പോൾ നമ്മുടെ ലിസ അവന് മുമ്പിലായിട്ട് ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇവൻ ആ കുപ്പി പൊട്ടിയ ഭാഗത്തേക്ക് സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് വരുന്ന വഴിക്ക് നമ്മുടെ ലിസ പെട്ടെന്ന് അവന്റെ പുറകിലൂടെ കയറി ഈ വീടിനകത്തേക്ക് കയറിപ്പോകും. എന്നിട്ട് ലിസ നേരെ ഇതിന് മുകളിലേക്ക് ഓടിപ്പോണം. അങ്ങനെ കുറെ നേരം ഓടി 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 ഇതിന് മുകളിൽ വന്ന് നോക്കുമ്പോഴത്തേക്കും അതിനുള്ളിൽ ഒരു പഴയ ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു പ്ലേസ് ഉണ്ട്, കാണുമ്പോൾ തന്നെ ഒരു പേടിയാവുന്ന രീതിയിലുള്ള. അങ്ങനെ അവൾ അതിനകത്തേക്ക് ചെല്ലുമ്പോൾ ഒരു ഹോസ്പിറ്റലിലെ മുറി പോലെ രണ്ട് സൈഡിലും ഒരുപാട് ബെഡുകളുണ്ട്, അങ്ങനെ ഒരു വലിയ ഹാള്. അങ്ങനെ അവൾ അവിടെ എല്ലാം നോക്കിയിട്ട് അങ്ങനെ കുറച്ച് മുമ്പിലോട്ട് ഇങ്ങനെ നടന്ന് ചെല്ലുമ്പോഴത്തേക്കാണ് കുറെ മുമ്പിലായിട്ട് ഒരു ബെഡിന് അടുത്തായിട്ട് ഒരാളിങ്ങനെ ഇരിക്കുന്നു. ഇവൾ നേരെ ചെന്നിട്ട് അയാളടുത്ത് സംസാരിക്കാണ്ട് അയാളെ വിളിക്കുമ്പോൾ അത് ഈ ബുദ്ധിക്ക് ചെറിയ ബുദ്ധിമുട്ടുള്ളത് പോലത്തെ
ഒരാളാണ്. അപ്പൊ അയാളോട് നമ്മുടെ ലിസ പറയും, നിങ്ങൾ ഇതിനകത്ത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒരു ബോയ് ഇതിനകത്തേക്ക് കയറി വന്നോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവൻ പറയും, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, നിങ്ങൾ നല്ല രീതിയിലൊന്ന് സംസാരിക്കാൻ പറയും. അപ്പോഴേക്കും നമ്മുടെ ലിസ അവന് മനസ്സിലാവുന്ന രീതിയിൽ ചുണ്ടനക്കി നല്ല രീതിയിൽ ഇങ്ങനെ സംസാരിച്ച് അവന് പറഞ്ഞ് മനസ്സിലാക്കുമ്പോഴത്തേക്കാണ് അവൻ പറയുന്നത്, ഇതിനുള്ളിൽ അങ്ങനെ ആരും വന്നിട്ടില്ല, ഞാൻ ആരെയും കണ്ടിട്ടില്ല, ഞങ്ങളെല്ലാം അവനെ ഇവിടെ പിടിച്ചിടാണ്, അവൻ ഇവിടെ നിന്നും ആരെയും പുറത്തു പോകാൻ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളോട് ഇങ്ങനെ സംസാരിക്കും. അപ്പൊ ഇവർക്ക് എന്താ നടക്കുന്നതെന്ന് അറിയാൻ വയ്യ. അങ്ങനെ അവനോട് പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് വിചാരിച്ചിട്ട് നമ്മൾ ലിസ നേരെ കുറച്ച് മുമ്പിലോട്ട് വരുമ്പോഴത്തേക്കാണ് താഴെ നിന്നും ആ സൈക്കോ മുകളിലേക്ക് കയറി വരുന്നതായിട്ട് മനസ്സിലാവുന്നത്. അപ്പോഴേക്ക് ഇവിടെ നിൽക്കുന്ന അവൻ പറയും, നിങ്ങൾ എവിടെയെങ്കിലും ഒളിക്കണം, അവൻ ഇവിടെ വരും, നിങ്ങളെ കൊല്ലു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ലിസയെ പെട്ടെന്ന് അവിടെ ഉള്ളൊരു ബെഡിൽ കിടത്തിയിട്ട് അവളുടെ മുകളിലേക്ക് ഒരു തുണി കൊണ്ടിങ്ങനെ മൂടിയെങ്കിലും. അപ്പോഴേക്ക് നമ്മുടെ ലിസ വേറെ ആർക്കോ ഒരു മെസ്സേജ് അയക്കുകയാണ്. അങ്ങനെ ഈ മെസ്സേജ് അയക്കുമ്പോഴത്തേക്കാണ് ലിസ കിടക്കുന്ന ഒരു ബെഡിനടിയിൽ നിന്ന് ഒരു മുഖം ലിസയുടെ അടുത്തേക്ക് ഇങ്ങനെ ഉയർന്നു വരുന്നതും ലിസ പേടിച്ച് മാറിയിട്ട് ആ ഒരു തുണി എടുത്ത് മാറ്റുന്നത് ക്യാറ്റ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു പെണ്ണുണ്ടല്ലോ, അവളായിരുന്നു. അവളെ ആ ഒരു ബെഡിനടിയിൽ വെച്ച് ഇങ്ങനെ കിടത്തിയിരിക്കുകയാണ് കെട്ടിയിട്ട്. അത് കഴിഞ്ഞ് ലിസ പേടിച്ച് ഓരോ ബെഡിന്റെയും തുണികൾ ഇങ്ങനെ എടുത്ത് മാറ്റുമ്പോഴത്തേക്ക് അതിനുള്ളിൽ ഒരുപാട് പേര് ഇതേപോലെ മുഖത്തോടെ എല്ലാം കമ്പിയെല്ലാം ഇറക്കിയിട്ട് മരിച്ചിങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ നമ്മുടെ ലിസ പെട്ടെന്ന് അവിടെ ഇരിക്കുന്ന ആ വയ്യാതിരിക്കുന്ന അവനെ വിളിച്ചുകൊണ്ട് നേരെ ക്യാറ്റിന്റെ അടുത്തേക്ക് വന്നിട്ട് ഇവളെ എങ്ങനെയും രക്ഷിക്കണം എന്ന് പറഞ്ഞ് നമ്മുടെ ലിസ നേരെ ക്യാറ്റിനെ കെട്ടിയിരിക്കുന്ന ആ ഒരു ബെൽറ്റ് ഈ ഒരു ബെഡിൽ നിന്ന് അഴിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ കുഞ്ഞിങ്ങനെ താഴോട്ട് നിൽക്കുമ്പോഴത്തേക്കാണ് ക്യാറ്റ് മുകളിലിരുന്ന് പറയുന്നുണ്ട്, അവനാണ് അവൻ അവൻ അവനെന്നിങ്ങനെ പറയുമ്പോഴും നമ്മുടെ ലിസ അപ്പോഴാണ് ആ വയ്യാതെ നിൽക്കുന്നവൻ്റെ ഷൂ ശ്രദ്ധിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അവൻ്റെ ഷൂവിൽ മൊത്തമായിട്ട് രക്തം പറ്റിയിരിക്കുന്നു. അപ്പോഴേക്കും ലിസ മുകളിലേക്ക് നോക്കുമ്പോഴത്തേക്കാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇതെല്ലാം ചെയ്തത് ആ വയ്യാതിരിക്കുന്ന അവനാണല്ലോ, അവനാണ്. അവനും ഇതുപോലൊരു സൈക്കോ ആയിരുന്നു. ഒന്നെങ്കിൽ മറ്റവരുടെ സഹോദരനെ വല്ലതായിരിക്കാം, ഇല്ലെങ്കിൽ ഇവന് വേണ്ടിയിട്ടായിരിക്കും അവൻ അങ്ങനെയെല്ലാം ചെയ്യുന്നത്. അങ്ങനെ അത് മനസ്സിലാക്കി നമ്മുടെ ലിസ പേടിച്ച് നിൽക്കുന്നതും കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ലിസയെയും അതേപോലെ തുന്നി കെട്ടി വെക്കുന്നതായിട്ട് ഇങ്ങനെ കാണിക്കുന്നു. അങ്ങനെ വീണ്ടും നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് ആ ഒരു ലേഡി ഇങ്ങനെ ചോദിക്കുന്നത്, അപ്പോൾ നിനക്ക് ലിസയെ അറിയാം, പക്ഷേ നിനക്ക് റോബിനെ അറിയില്ല, അവൻ്റെ കാമുകിയെ നിനക്കറിയായിരിക്കുമല്ലോ, ഷെൽബി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഹീറോയിൻ ഷെൽബിക്ക് ഇതുമായിട്ട് എന്താണ് ബന്ധം എന്ന് ഇങ്ങനെ ചോദിക്കും. എന്നിട്ട് പറയും, ഷെൽബിയും ലിസയും ഞാനും ഞങ്ങൾ മൂന്നുപേരായിരുന്നു എപ്പോഴും സുഹൃത്തുക്കൾ, പക്ഷേ ഇത്ര വർഷങ്ങളായിട്ടും ഞങ്ങൾ കുട്ടികളായിരിക്കുമ്പോൾ സുഹൃത്തുക്കളായിരുന്നു, പക്ഷേ ഇത്രയും വർഷമായിട്ട് ഞാൻ അവരെ കണ്ടിട്ടില്ല, അവസാനമായിട്ട് ഞങ്ങളെല്ലാം കുട്ടികളായിരിക്കുമ്പോൾ കണ്ടുമുട്ടിയത് ബ്രയർ ഹിൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്ത് നിന്നാണെന്ന് പറയും. അപ്പോഴേക്കാണ് ഇവർ പറയുന്നത് അതൊരു കൊളംബസിലുള്ള ഒരു സ്ഥലമല്ലേ. എന്നിട്ട് പെട്ടെന്ന് അവർ എഴുന്നേറ്റ് വെളിയിലേക്ക് പോകാനായിട്ട് നിൽക്കും. അപ്പോഴേക്കാണ് ഹീറോയും പിന്നെയും ചോദിക്കുന്നത്, നിങ്ങൾക്ക് ആ സ്ഥലത്തെക്കുറിച്ച് എങ്ങനെ അറിയാമെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് അവർ പറയുന്നത്, എനിക്ക് അവിടെ ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, ഒരാൺകുട്ടിയാണ്, പക്ഷേ വർഷങ്ങൾക്ക് മുമ്പായിരുന്നത്, അവനും ബ്രയർ ഹിൽസിൽ നിന്നുള്ള ആളായിരുന്നു എന്ന് പറയും. എന്നിട്ട് അവർ നേരെ വെളിയിലേക്ക് ഇറങ്ങി പോകാനായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ഹീറോയും ചോദിക്കും, നിങ്ങൾ എവിടെ പോകുന്നു ചോദിക്കുമ്പോൾ അവർ പറയും, എനിക്ക് ഈ ഫോണിൽ കുറച്ച് നെറ്റ്വർക്ക് കിട്ടേണ്ട ആവശ്യമുണ്ട്, വിഷമിക്കേണ്ട, നിനക്കും നിന്റെ സുഹൃത്തുക്കൾക്കും വേണ്ടി ഞാൻ തിരിച്ചു വരുമെന്നും പറഞ്ഞിട്ട് അവർ മുമ്പോട്ട് ഇങ്ങനെ നടന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോ ചോദിക്കുന്നത്, എൻ്റെ സുഹൃത്തുക്കളോ? അവരിവിടെയെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് ഇവർ പറയുന്നത്, ഇവിടെ തന്നെ പല മുറികളിലായിട്ടാണ് അവരെയും കിടത്തിയിരിക്കുന്നത്, നിന്നെയും കണ്ടുപിടിച്ചത് ഇവിടെ നിന്നാണ് എന്ന് ഇവരിങ്ങനെ പറയും. എന്നിട്ട് ഇവർ പറയും, എന്നെ ഒരു കൗൺസിലായിട്ട് ഇവിടെ നിന്നാണ് ഒരു കോള് വന്നത് എന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് മനസ്സിലാവുന്നത് ഇതെല്ലാം ചെയ്തത് ആ സൈക്കോ ആണെന്നുള്ള കാര്യം. പെട്ടെന്ന് അവരവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ പറയും, എന്നെ വിട്ടിട്ട് പോരുതെന്ന് പറയുമ്പോഴും അവർ വെളിയിലോട്ട് ഇറങ്ങി പോകും. അങ്ങനെ നമ്മുടെ ഹീറോയിൻ ഈ റൂമിൽ നിൽക്കുമ്പോഴത്തേക്ക് ഹീറോയിൻ്റെ ഒരു വശത്ത് മാത്രം ഒരു കണ്ണാടി ഇങ്ങനെ കാണാം. ആ കണ്ണാടിയുടെ അടുത്തേക്ക് നമ്മുടെ ഹീറോയിൻ നടന്ന് ചെല്ലുമ്പോഴത്തേക്കാണ് എന്താ സംഭവം വെച്ചാൽ ആ കണ്ണാടിയുടെ അപ്പുറത്തെ സൈഡിൽ ഒരു ക്യാമറ വെച്ച് ഇതെല്ലാം ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഹീറോയിൻ കുറേ നേരം അവിടെ നിന്നിട്ട് എന്തോ ഒരു ശബ്ദം കേൾക്കുമ്പോൾ ഈ ഒരു ഡോർ തുറന്ന് വെളിയിലേക്ക് വന്ന് നോക്കും. വെളിയിലേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കാണ് ആ മുറി ഉള്ളത് പോലെയല്ല ഈ സ്ഥലം. നോക്കുമ്പോൾ ഇതൊരു വലിയ ഏതോ ഒരു ബിൽഡിങ്ങിൻ്റെ അടിഭാഗമാണ്. അങ്ങനെ നമ്മുടെ ഹീറോയിൻ വെളിയിൽ വന്നിട്ട് ഷെൽബിയെയും ലിസയെയും ഇങ്ങനെ വിളിച്ച് നോക്കുന്നുണ്ട്, ആരെയും കാണാൻ കഴിയുന്നില്ല. അങ്ങനെ പതിയെ കുറേ മുമ്പിലോട്ട് നടന്നു വരുമ്പോഴത്തേക്കാണ് ഇവിടെ അവളുടെ റൂമിൻ്റെ വെളിയിലായിട്ട് ആ ഒരു ക്യാമറ വെച്ചേക്കുന്നത് അവൾ കാണുന്നത്. എന്നിട്ട് കുറച്ചുകൂടി മുമ്പിലോട്ട് വരുമ്പോൾ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ ഒരു ഡോക്ടർ ഉണ്ടല്ലോ, ആ ഒരു ലേഡി, അവരവിടെ വീണ് കിടക്കുന്നു. അപ്പോഴേക്ക് അവരുടെ അടുത്തേക്ക് ഒരു പോലീസ് ഓഫീസറും കൂടി വരുമ്പോഴത്തേക്ക് നമ്മുടെ ഹീറോയിൻ പെട്ടെന്ന് പറയും, ഓ ഞാൻ ഇവിടെ ഉണ്ട്, എനിക്കൊരു കുഴപ്പമില്ല, നിങ്ങൾ എന്തെങ്കിലും കണ്ടുപിടിച്ചല്ലോന്നും പറഞ്ഞ് ആ പോലീസ് ഓഫീസറിൻ്റെ അടുത്തേക്ക് വരുമ്പോഴത്തേക്ക് എന്താ സംഭവം എന്ന് വെച്ചാൽ ആ ലേഡിയുടെ കണ്ണിൽ കുത്തിയിട്ട് ആ പോലീസായിട്ട് നിൽക്കുന്ന ആരാണെന്ന് വെച്ചാൽ നമ്മുടെ സൈക്കോ തന്നെയായിരുന്നു. അങ്ങനെ അവൻ ചിരിച്ചുകൊണ്ട് നമ്മുടെ ഹീറോയിൻ അടുത്തേക്ക് നടന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോയിൻ എങ്ങോട്ടാണെന്ന് അറിയാതെ ഈ ബിൽഡിങ്ങിൻ്റെ അടിയിലൂടെ ഇങ്ങനെ ഓടുന്നു. കുറെ മുമ്പിലോട്ട് ചെല്ലുമ്പോൾ ഒരുപാട് ജയിലുകൾ പോലെ ഒരുപാട് മുറികളുണ്ട്. അവിടെ വന്ന് രക്ഷപ്പെടാൻ നോക്കുന്നു, അപ്പോഴും സൈക്കോ പറയുന്നുണ്ട്. ഒരു വിധത്തിൽ അവിടെ നിന്നെല്ലാം ഓടി കുറച്ചുകൂടി മുമ്പിലോട്ട് വരുമ്പോൾ ഇരുമ്പ് ഡോറുള്ള ഒരു വലിയ ഭാഗം, പെട്ടെന്ന് ആ മുറിക്കകത്തേക്ക് കയറി നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ സൈക്കോയ്ക്ക് അത് കുറച്ചുകൂടി എളുപ്പമായി. എന്താണെന്ന് വെച്ചാൽ ഇത് ഈ മുറിക്കകത്ത് നമ്മുടെ ഹീറോയിൻ ലോക്കായി. അങ്ങനെ അവൻ വെളിയിൽ നിന്ന് പൂട്ടിയിട്ട് അവനങ്ങ് പോകുമ്പോഴത്തേക്ക് നമ്മുടെ ഹീറോയിൻ ഈ മുറിയുടെ ഒരു വശത്തേക്ക് നടന്നു വരുമ്പോഴത്തേക്കിന് രണ്ട് സൈഡിലും ഗ്ലാസുകളാണ്, ഹീറോയിനെ കാണാം. അങ്ങനെ കുറച്ച് മുമ്പിലോട്ട് വരുമ്പോൾ ഹീറോയിൻ്റെ പുറകു വശത്ത് നിന്ന് ഒരു വലിയ ഇരുമ്പ് ഡോർ വന്ന് മുമ്പോട്ട് ഓടി വരുമ്പോഴത്തേക്കും അവിടെയും ഒരു ഇരുമ്പ് ഡോർ വന്ന് ക്ലോസ്. അങ്ങനെ നമ്മുടെ ഹീറോയിൻ ഈ കണ്ണാടിയിൽ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. പെട്ടെന്ന് നോക്കുമ്പോൾ എന്തോ ഒരു മെഷീൻ സ്റ്റാർട്ടാവുന്നു. നോക്കുമ്പോഴത്തേക്ക് ഈ രണ്ട് കണ്ണാടികളും നമ്മുടെ ഹീറോയിൻ അടുത്തേക്ക് ഇങ്ങനെ വരുന്നു. അപ്പോൾ ഇതിങ്ങനെ അടുത്തടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ ഇതിനകത്ത് ഇരുന്ന് ചതഞ്ഞെറിഞ്ഞ് ചാവും എന്ന് മനസ്സിലായി. അങ്ങനെ നമ്മുടെ ഹീറോയിൻ ഒരു വിധത്തിൽ ഇതിൽ കണ്ണാടിയിൽ ചവിട്ടി പിടിച്ചൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം ചവിട്ടി പിടിച്ച് അവിടെ ഇരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇതങ്ങ് ഓഫ് ആവും. അങ്ങനെ ഹീറോയിൻ വീണ്ടും എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കുന്നു. എന്നിട്ട് ഈ കണ്ണാടിയിലൂടെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് രണ്ട് സൈഡിൽ
സൈഡിൽ നിന്നും ലൈറ്റുകൾ ഓൺ ആവുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു സൈഡിൽ ഷെൽബിയെ കെട്ടിയിട്ടേക്കുന്നു. പക്ഷേ ഷെൽബിയുടെ വായ, കൈ, കാല് ഇതെല്ലാം കെട്ടിയിട്ട് ഷെൽബിയുടെ ദേഹത്ത് നിന്നും സ്റ്റാർട്ടിങ്ങിൽ ഈ ഒരു സൈക്കോ പയ്യനായിട്ടിരിക്കുന്ന സമയത്ത് ഒരു എലിയെ ഒരു പ്രത്യേക രീതിയിൽ കൊന്ന് കെട്ടിയിട്ടേക്കലോ, അതേപോലെ അവളുടെ തോലും എല്ലാം ഉരിച്ചിട്ട് കെട്ടിയിട്ടേക്കാണ്. ഷെൽബിക്കൊന്നും മിണ്ടാൻ കഴിയുന്നില്ല. അതേസമയം കണ്ണാടിയുടെ ഇപ്പുറത്തെ സൈഡിൽ നോക്കുമ്പോൾ അവിടെ ലിസയും നിൽപ്പുണ്ട്. ലിസയെയും അതേപോലെ തന്നെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ സൈക്കോ നേരെ ഇതിനകത്തേക്ക് കയറി വരും. എന്നിട്ട് അവിടെ ഇരിക്കുന്ന രണ്ട് വലിയ വാളുകളുണ്ട്. എന്നിട്ട് നേരെ നമ്മുടെ ഹീറോയിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഹീറോയിനെ ഒരു വല്ലാത്ത രീതിയിൽ നോക്കിയിട്ട് നേരെ ഷെൽബിയുടെ അടുത്തേക്ക് ചെല്ലും. നമ്മുടെ ഷെൽബിയുടെ ദേഹത്ത് ആ മുറിഞ്ഞിരിക്കുന്ന ഭാഗത്ത് തന്നെ കത്തി കൊണ്ട് ഇങ്ങനെയെ വരയ്ക്കാണ് അതിലൂടെ. അപ്പോഴേ നമ്മുടെ ഹീറോയിൻ വേണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ഈ സൈക്കോ അവൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് ചുമ്മാ തമാശ കാണിക്കാനാണ് എന്നും പറഞ്ഞ് അവളുടെ ദേഹത്തുള്ള ആ ഒരു കിന്ന് വലിച്ചെറിയുന്നതും നോക്കുമ്പോൾ അത് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ചതാണ്. സത്യത്തിൽ നമ്മുടെ ഷെൽബിയുടെ ദേഹത്ത് അങ്ങനെ ചെയ്തിട്ടില്ല. എന്നിട്ട് ഇപ്പോൾ റിയലായിട്ട് ആ കത്തി ഉപയോഗിച്ച് നമ്മുടെ ഷെൽബിയുടെ വയറിലേക്ക് കുത്തി ഇങ്ങനെ കീറാനായിട്ട് വരുമ്പോഴത്തേക്കാണ് ഹീറോയിൻ പെട്ടെന്ന് ചിരിക്കാനായിട്ട് തുടങ്ങും. സൈക്കോ നേരെ നമ്മുടെ ഹീറോയിൻ അടുത്തേക്ക് വരും. അങ്ങനെ ചിരിച്ച് ചിരിച്ച് നിൽക്കുമ്പോൾ സൈക്കോ പെട്ടെന്ന് ഹീറോയിന് മുന്നിലുള്ള ആ ഒരു കണ്ണാടി പതിയെ അതങ്ങ് തുറക്കും. അങ്ങനെ നമ്മുടെ ഹീറോയിൻ ചിരിച്ച് ചിരിച്ച് സൈക്കോയുടെ അടുത്തേക്ക് വന്നിട്ട് പെട്ടെന്ന് നമ്മുടെ ഹീറോയിൻ്റെ കയ്യിൽ ഒരു കമ്പി ഉണ്ടായിരുന്നു, അതെടുത്ത് സൈക്കോയുടെ കഴുത്തിൽ ഒരു രണ്ട് മൂന്ന് കുത്ത്. എന്നിട്ട് നമ്മുടെ ഷെൽബിയെയും അതേപോലെ തന്നെ ലിസയെയും രണ്ടുപേരെയും അവിടെ നിന്ന് രക്ഷപ്പെടുത്തും. എന്നിട്ട് ഇവർ ഓടി ഇങ്ങനെ പോകാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ഇത് ഗ്ലാസ് ആയതുകൊണ്ട് മറ്റൊരു വഴിയിലൂടെ ഓടി ലിസ പെട്ടെന്ന് വന്ന് ഒരു മുറിയുടെ ഡോർ തുറക്കുന്നതും അതിൻ്റെ ഫ്രണ്ടിൽ നിന്നും ആ സൈക്കോ നമ്മുടെ ലിസയെ കുത്തിയാൻ കൊല്ലും. അങ്ങനെ ലിസ മരിച്ചെന്ന് മനസ്സിലായി. ഇവർ രണ്ടുപേരും തന്നെ ലിസയെ രക്ഷിക്കാൻ നിൽക്കത്തില്ല. ഹീറോയിനും ഷെൽബിയും കൂടി നേരെ അവിടെ നിന്നും മറ്റൊരു വഴിക്കോടാണ്. അങ്ങനെയേ ഓടി കുറേ മുമ്പിലോട്ട് ചെല്ലുമ്പോൾ ഇതിനകത്ത് നിന്നും മുകളിലേക്ക് പോകാനായിട്ട് ഏണി പോലൊരു ഭാഗമുണ്ട്. അങ്ങനെ അതിലൂടെ മുകളിലേക്ക് കയറാൻ ശ്രമിക്കുമ്പോഴത്തേക്കും നമ്മുടെ സൈക്കോ ഇവരുടെ പുറകെ തന്നെ ഉണ്ട്. അങ്ങനെ ഹീറോയിൻ മുന്നേ പോകുന്നു, ഷെൽബി അതിന് പുറകെ വരുന്നു. ഇവർ കുറച്ച് മുമ്പിലോട്ട് കയറുമ്പോഴത്തേക്കും നമ്മുടെ സൈക്കോ ഇവരുടെ പുറകെ തന്നെ ഉണ്ട്. അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് കയറാണ്. പെട്ടെന്ന് നമ്മുടെ സൈക്കോ ഷെൽബിയുടെ കാലിൽ പിടിച്ച് വലിക്കും. അങ്ങനെ ഒരു വിധത്തിൽ സൈക്കോ പിടിച്ചു പിടിച്ച് അവസാനം ഷെൽബിയെയും കൊണ്ട് നമ്മുടെ സൈക്കോ നേരെ താഴെ വന്നങ്ങ് വീഴും. അങ്ങനെ സൈക്കോയും ഷെൽബിയും മരിച്ചെന്ന് മനസ്സിലാക്കി നമ്മുടെ ഹീറോയിൻ എങ്ങനെയെങ്കിലും ഇതിന് മുകളിൽ ഓടിയാൻ കയറുക. മുകളിൽ കയറിയിട്ട് നോക്കുമ്പോൾ ഇതിന് താഴെ നിന്ന് ഒരു ലിഫ്റ്റ് പോലെ എന്തോ ഒന്ന് മുകളിലേക്ക് ഉയർന്നു വരുന്നു. അപ്പോൾ ഹീറോയിൻ നേരെ ഇവർ കയറി വന്ന അതിന്റെ താഴേക്ക് നോക്കുമ്പോൾ അവിടെ സൈക്കോയെ കാണാനില്ല. അപ്പോൾ സൈക്കോ പിന്നെയും മരിച്ചിട്ടില്ല എന്ന് മനസ്സിലായി. അങ്ങനെ നമ്മുടെ ഹീറോയിൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു മുറിയിൽ നിന്നും അവിടെ ഉള്ളൊരു ഡോർ തുറന്ന് മറ്റൊരു മുറിക്ക് അകത്തേക്ക് അയൻ കയറിയിട്ട് അത് ക്ലോസ് ചെയ്ത് അങ്ങനെ നിൽക്കണേ. ഇത് പതിയെ പുറകിലോട്ട് നടന്നു വരും. പുറകിലോട്ട് നടന്നു വരുമ്പോൾ പുറകിൽ ആ ഒരു ജോക്കറിന്റെ മുഖംമൂടി വെച്ചിട്ട് ആ രൂപം ഇങ്ങനെ ഇരിക്കുന്നു. പെട്ടെന്ന് അത് കണ്ടെങ്കിൽ പേടിയും. എന്നിട്ട് പേടിച്ച് അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് അതിനടുത്ത് നിന്നൊരു ഹോൾ കാണുന്നത്. ആ ഹോളിനുള്ളിലൂടെ വെളിയിലേക്ക് നോക്കുമ്പോൾ അതിന് മുന്നിൽ നമ്മുടെ സൈക്കോ നിൽക്കുന്നു. എന്നിട്ട് അവനിങ്ങനെ ചിരിക്കാണ്, നീ ഇനി രക്ഷപ്പെടില്ല, ഇതും ഒരു തമാശയാണെന്നും പറഞ്ഞിട്ട് ഹീറോയിൻ ഓടി വെളിയിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ അവിടെ ഹീറോയിന് മുമ്പിലായിട്ട് ഒരു ഷട്ടർ പോലെ വന്നങ്ങ് വീഴും. അങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് ഒരു വണ്ടി സ്റ്റാർട്ട് ആവുന്ന ശബ്ദം. നോക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ ഓടി അവസാനം വന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഈ ഒരു ട്രക്കിന്റെ പുറകിലായിരുന്നു. അങ്ങനെ നമ്മുടെ സൈക്കോ ഹീറോയിനെ കൊണ്ട് അവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് പോവാണ്. അങ്ങനെ ആ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഹീറോയിൻ രക്ഷ തുറക്കുന്നു പറയുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. അങ്ങനെ കുറെ മുമ്പിലോട്ട് ചെല്ലുമ്പോഴത്തേക്കും ഈ ഒരു ട്രക്ക് അങ്ങ് സ്റ്റോപ്പ് ആയി പോകും. സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയിട്ട് സ്റ്റാർട്ട് ആവുന്നില്ല. അപ്പോഴേക്കും നമ്മുടെ ഹീറോയിൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു ജോക്കറിന്റെ കൂടെ തന്നെ ഒരു നല്ല മൂർച്ചയുള്ള ഒരു കമ്പി പോലെ ഒന്നുണ്ട്, അത് നമ്മുടെ ഹീറോയിൻ എടുക്കും. എന്നിട്ട് ഈ സൈക്കോ ആ ഹോളിലൂടെ ഹീറോയിൻ ഇങ്ങനെ നോക്കുന്നതും ഈ കമ്പി ഉപയോഗിച്ച് ആ ഹോളിലൂടെ ഒരു ഒറ്റ കുത്ത് സൈക്കോയുടെ മുഖത്ത് തന്നെ ഈ ഒരു കമ്പി കുത്തിയാൻ കയറുന്നതും നമ്മുടെ സൈക്കോ അവിടെ വെച്ചങ്ങ് മരിക്കും. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ ആ ട്രക്ക് എടുത്തിട്ട് ഓടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കാണ് ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സൈക്കോ ഇവരെ ഇങ്ങനെയെല്ലാം ചെയ്യാൻ അല്ലെങ്കിൽ ഇങ്ങനെ കൊല്ലാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം എന്താണെന്ന് അറിയണ്ടേ? അതെന്താണെന്ന് വെച്ചാൽ ഇവരുടെ കുട്ടിക്കാലത്തുള്ള ആ ഒരു ഭാഗത്ത് കാണിക്കുമ്പോൾ ഇവർ സ്കൂളിലെ എക്സിബിഷന്റെ ഭാഗമായിട്ട് ഒരു സാധനങ്ങൾ ഉണ്ടായിക്കൊണ്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ സൈക്കോയും ഒരു ചെറിയ ബോക്സ് ഉണ്ടായിക്കൊണ്ട് വരും. അത് ഷെൽബിയും കൂട്ടുകാരും കണ്ടിട്ട് അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും. സൈക്കോ പറയുന്നത് ഇത് വെറും തമാശയ്ക്ക് ചെയ്തതാണെന്ന് പറഞ്ഞാണ് സൈക്കോ കാണിക്കുന്നത്. പക്ഷേ അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവനെ കളിയാക്കി ചിരിച്ച് അവിടെ നിന്ന് പോകുന്നതാണ് ഇതിനെല്ലാം കാരണം. അതിന് വേണ്ടിയിട്ടാണ് ഇവ ഇത്രയും വർഷം കാത്തിരുന്ന് ഇവരെ എല്ലാം തേടി പിടിച്ച് ഇതേപോലെ കൊല്ലുന്നത്. അപ്പോൾ എങ്ങനെയുള്ള സൈക്കോ ആണെന്ന് നമുക്ക് മനസ്സിലായി.